സംസ്ഥാന നിയമസഭയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഉപരാഷ്ട്രപതി ജഗദീപ് തൻഖറാണ് ഉദ്ഘാടകൻ. ഇന്ന് രാവിലെ 10:30 ചടങ്ങ്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെയാണ് ഉപരാഷ്ട്രപതി തലസ്ഥാനത്ത് എത്തിയത്. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ 2 ദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഹൃദ്യമായ സ്വീകരണമാണ് കേരളം നൽകിയത്. മന്ത്രി ആന്റണി രാജു, ഒപ്പം തന്നെ ഗതാഗത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം മേയർ ഉൾപ്പെടെയുള്ളവർ ചേർന്നായിരുന്നു ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചത്. അതിനുശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഏകദേശം 1 മണിക്കൂറോളം പത്നിയുമൊത്ത് അവിടെ ചിലവഴിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വിശ്രമത്തിനായി മടങ്ങുകയും ചെയ്തു. ഇന്ന് രാവിലെ പുലർച്ചെ 10:30 നിയമസഭയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ്, ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ഉപരാഷ്ട്രപതി നിർവഹിക്കുക. അതിനു മുൻപ് 10 മണിയോടുകൂടി തന്നെ രാവിലെ മുഖ്യമന്ത്രി ഒരുക്കുന്ന പ്രഭാത ഭക്ഷണത്തിന് അദ്ദേഹം പങ്കെടുക്കും. ക്ലിഫ് ഹൗസിലെത്തി 10 മണിക്ക് അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തി ഈ പ്രഭാത ഭക്ഷണ വിരുന്നിൽ പങ്കെടുക്കും. ആദ്യമായാണ് ഈ പ്രോട്ടോക്കോളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഈ നിയമസഭ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ചടങ്ങിൽ തന്നെ കഴിഞ്ഞ ജനുവരി 9 മുതൽ 15 വരെ നിയമസഭയിൽ നടത്തിയ പുസ്തകോത്സവത്തിലെ സുവനീർ പ്രകാശനവും ഉണ്ടാവും. അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആഘോഷം നിയമസഭ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് തന്നെ ആഘോഷത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് 1998 മെയ് 22 ഈ നിയമസഭയുടെ ഈ കെട്ടിടം പണികഴിപ്പിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഉപരാഷ്ട്രപതി നേരെ കണ്ണൂരിലേക്കാകും പോവുക. കണ്ണൂരിലേക്ക് 2 മണിയോടുകൂടി കണ്ണൂരിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്നും 2:25 തലശ്ശേരിയിലേക്ക് എത്തും. അത് റോഡ് മാർഗമാകും സഞ്ചരിക്കുക. അതിനുശേഷം വ്യോമസേന ഹെലികോപ്റ്ററിൽ 3:30 ഏഴിമല നാവികസേന അക്കാദമിയിലെത്തും. വൈകുന്നേരം 5:50 വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങുക. ഇതിനിടെ കണ്ണൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയായിരുന്ന രത്ന ടീച്ചറെ സന്ദർശിക്കും. അതൊരു അപൂർവമായ വിദ്യാർത്ഥി അധ്യാപക ഒരു സംഗമം കൂടിയാവും. കാരണം 18 വർഷത്തോളം രാജസ്ഥാനിലെ സൈനിക സ്കൂളിൽ സേവനമനുഷ്ഠിച്ച അധ്യാപിക ആ സ്കൂളിൽ വെച്ചാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരനെയും ഈ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാകും ഇവരുടെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി ഇന്ന് സാക്ഷ്യമാകാൻ പോകുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു സലീം മാലിക്.